ഹായ് ഓൾ. അപ്പൊ ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വരുന്നിട്ടുള്ളത്. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ അല്ലെങ്കിൽ ബ്ലോക്ക് റിഡക്ഷൻ റൂൾസ്, ബ്ലോക്ക് റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ സിഗ്നൽ ഫ്ലോ ചെയ്തിട്ടുണ്ട്, പക്ഷെ മെയ്സൺസ് ഗെയിൻ ഫോർമുല എന്നും പറഞ്ഞിട്ടാണ് ആ ന്യൂമറിക്കൽ ചെയ്തിട്ടുള്ളത്. സിഗ്നൽ ഫ്ലോ എന്നല്ല. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദെൻ എങ്ങനെയാണ് ബ്ലോക്ക് റിഡക്ഷൻ റൂൾസ്? ഫസ്റ്റ് റൂള്, ആക്ച്വലി 10 റൂൾസ് ആണ് നമുക്ക് ബ്ലോക്ക് റിഡക്ഷൻ ചെയ്യാനായിട്ടുള്ളത്. 10 റൂൾസ്. ആ 10 റൂൾസ് ആണ് ഓരോന്നായിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് റൂള്, ഒരു ബ്ലോക്ക് G1 എന്നൊരു ബ്ലോക്ക്, ഇവിടെ ഞാൻ A1 എന്നൊരു ഇൻപുട്ട് കൊടുത്തു. ദെൻ അതിന്റെ ഔട്ട്പുട്ട് നേരെ G2 എന്നൊരു ബ്ലോക്കിൽ പോയി. ഇവിടെ നിന്ന് A into G1 A G1, ആ A G1 ഇൻപുട്ട് ഔട്ട്പുട്ട്, ഫസ്റ്റിന്റെ ഔട്ട്പുട്ട് സെക്കൻഡിൽ ഇൻപുട്ട് ആയിട്ട് കേറുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് A into G1 G2 എന്നായിരിക്കും. ഇങ്ങനെ ഒരു ബ്ലോക്ക് കണ്ടാൽ, അതായത് 2 ബ്ലോക്ക്സ് എടുത്തിട്ട് കണ്ടാൽ, നമ്മൾ ഇതിനെ കാസ്കേഡിങ് ആ കോമ്പിനേഷൻ അല്ലെങ്കിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന എങ്ങനെ വെച്ചാല്, 2 കൺട്രോളർ G1 G2 ഒരു ബ്ലോക്കിൽ കൊടുത്തിട്ട് A എന്ന ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് എന്ത് കിട്ടും? A into G1 G2 കിട്ടില്ലേ? A into G1 G2 കിട്ടും. അപ്പോ ഇങ്ങനെയുള്ളതിനെ നമുക്ക് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാം. ബ്ലോക്ക് റിഡക്ഷൻ ആണ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടത് അല്ലേ. പെട്ടെന്ന് നമുക്ക് A എന്നൊരു ഇൻപുട്ട് 2 കൺട്രോളറിനെ ഒറ്റ ബ്ലോക്കിൽ കൊടുത്തു. കൊടുത്തപ്പോ A into G1 G2 എന്നുള്ള ഔട്ട്പുട്ട്, സെയിം ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിന് വേരിയേഷൻ വരരുത് കേട്ടോ. നിങ്ങൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് മാറാൻ പാടില്ല. അപ്പൊ ഔട്ട്പുട്ട് നമ്മൾ സെയിം ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. കിട്ടിയല്ലോ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയല്ലോ. ഇനി നമ്മുടെ സെക്കൻഡ് റൂൾ നോക്കാം. നോക്കിക്കോ, സെക്കൻഡ് ബ്ലോക്ക് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നു കേട്ടോ. നോക്കിക്കോ, കമ്പൈനിങ് ദ പാരലൽ ബ്ലോക്ക്. ഇത് രണ്ടും പാരലൽ, G1 ഉം G2 എന്നുള്ള 2 കൺട്രോളർ പാരലൽ ബ്ലോക്കുകളാണ്. അവിടെ നമ്മളൊരു എറർ ഡിറ്റക്ടർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോസിറ്റീവ് ഫീഡ്ബാക്കുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, പ്ലസ് സിംബൽസ് ആയിരുന്നു. അപ്പൊ എയിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് 2 എണ്ണമാണ് ഫെഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ എ ഈസ് കോമൺ ഫോർ ബോത്ത് ദീസ് ബ്ലോക്ക്. സോ ഇങ്ങോട്ട് നമുക്ക് പോകുന്നത് എ ഉണ്ട്, ഇങ്ങോട്ടും എ ഉണ്ട്. A into G1 A G1, A into G2 A G2. ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ നിന്ന് വരുന്നത് A G2. ഇവിടെ രണ്ടും പ്ലസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വരുന്നത് A G1 പ്ലസ് A G2. അതിനെ എങ്ങനെ എഴുതാം? A into G1 പ്ലസ് G2, ബിക്കോസ് എ ഈസ് കോമൺ ഫോർ ബോത്ത് ദ ബ്ലോക്സ് G1 and G2. So A into G1 plus G2 ഔട്ട്പുട്ട് വരെ നമുക്ക് കിട്ടി. ഈ ഔട്ട്പുട്ട് ചേഞ്ച് ഇല്ല, ചേഞ്ച് വരരുത്. ഇൻപുട്ടും ചേഞ്ച് വരാണ്ട് വേണം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ കൊടുക്കാം? A എന്നുള്ള ഇൻപുട്ട് ഞാൻ കൊടുത്തു. ദെൻ G1 plus G2 എന്ന ഒറ്റ ബ്ലോക്കിൽ G1 plus G2 എന്നൊരു ബ്ലോക്ക് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എന്ത് കിട്ടി? A into G1 plus G2 കിട്ടിയില്ലേ? A into G1 plus G2. അപ്പൊ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ദ തേർഡ് ബ്ലോക്ക് നോക്കാം. മൂവിംഗ് ദ ബ്രാഞ്ച് പോയിന്റ്, അതായത് ഈ പോയിന്റ് 2 ബ്രാഞ്ചിലേക്ക് ഡിവൈഡ് ആവുന്ന പോയിന്റ്. മൂവിംഗ് ദ ബ്രാഞ്ച് പോയിന്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക്, എഹെഡ് ഓഫ് ദ ബ്ലോക്ക്. അപ്പം ബ്ലോക്കിന് മുന്നേ ഉള്ള പോയിന്റിനെ നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പോ ഞാൻ മുന്നിൽ കൊടുത്തപ്പോ എന്ത് കിട്ടി? A into G A G. ഇൻപുട്ട് താഴെ വന്നതേ തന്നെയാ. ഇതിനെ, ഈ പോയിന്റിനെ നമ്മളിപ്പോ മാറ്റുക. ലൈക്ക് ഇവിടെ ഇപ്പൊ ഞാൻ G കൊടുത്തു, കൺട്രോളർ കൊടുത്തു, എയും കൊടുത്തു, എന്നിട്ട് ബ്രാഞ്ച് പോയിന്റ് ഇവിടെയാ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് AG ആണ്. എന്നിട്ട് ബ്രാഞ്ച് പോയിന്റ് എന്ത് കൊടുത്തു? AG കൊടുത്തു. AG കൊടുത്താൽ ഇത് AG തന്നെ കിട്ടും. പക്ഷെ താഴെ നമുക്ക് എന്തേ കിട്ടാൻ പാടുള്ളൂ? ഇവിടെ നമുക്ക് A കിട്ടാനുള്ളൂ, പാടുള്ളൂ. ഇപ്പൊ ഇവിടെ എന്താ കിട്ടിയേക്കുന്നേ? AG ആ കിട്ടിയേക്കുന്നെ അല്ലേ. അവിടെ നമുക്ക് AG കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇവിടെ AG കിട്ടി, ഇവിടെ AG കിട്ടി എന്ന് എഴുതി. പക്ഷെ എന്റെ വരാൻ പാടുള്ളൂ, AA വരാൻ പാടുള്ളൂ. എങ്ങനെ AG നെ A ആക്കാം? എന്ത് ഫങ്ഷൻ ചെയ്താൽ നമുക്ക് A ആക്കി കിട്ടും? ഈക്വൽ ടു A ഒന്ന് എന്താ, ഒരു 1/G കൊടുത്താ പോരെ. ഒരു 1/G കൊടുത്താൽ ഈ G നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ A തന്നെ കിട്ടും. ദാറ്റ് മീൻസ് ബ്രാഞ്ച് പോയിന്റ് മാറ്റുമ്പോ അവിടെ നമ്മൾ 1/G എന്നൊരു ബ്ലോക്ക് കൊടുത്താൽ മതി. AG into 1/G ചെയ്തപ്പോ A കിട്ടി. മനസ്സിലായോ? മൂവിംഗ് ദ ബ്രാഞ്ച് പോയിന്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക്. ഇൻപുട്ടിൽ എന്താണോ ഉള്ളത്, ആദ്യം നമുക്ക് എന്താണോ ഉള്ളത് അങ്ങനെ തന്നെ മാറ്റാൻ പാടുള്ളൂ. അപ്പൊ ഈ 10 റൂൾസ് നിങ്ങൾ പഠിക്കണം. അപ്പൊ എന്തായി? AG യും A യും ആയിരുന്നു, രണ്ടിടത്തും AG വന്നു. നമ്മളൊരു 1/G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ അത് A ആയി. ഇനി ഇത് തന്നെ തിരിച്ചു പറയുന്നതാണ് അടുത്ത പോയിന്റ്. നോക്കിക്കോ,
ബി പി എന്ന് പറഞ്ഞ ബ്രാഞ്ച് പോയിന്റ് മൂവിംഗ് ദ ബ്രാഞ്ച് പോയിന്റ് ബിഫോർ ദ ബ്ലോക്ക്. എന്ത് ചെയ്താൽ മതി? എ ഉണ്ടായിരുന്നു, ആഫ്റ്റർ ദ ബ്ലോക്ക് ആണ് കടന്നത്, അപ്പൊ അതിനെ നമ്മൾ ബിഫോർ ദ ബ്ലോക്ക് ആക്കണം. ആഫ്റ്റർ ദ ബ്ലോക്ക് ആയപ്പോ എ ഇൻറ്റു ജി എ ജി, താഴെയിട്ട് ബ്രാഞ്ച് പോയിന്റ് എന്ന് എടുത്താലും എ ജി തന്നെ കിട്ടും. അപ്പൊ ഈ രണ്ട് ഔട്ട്പുട്ട് നമുക്ക് എ ജി തന്നെ കിട്ടണം, പക്ഷെ ബ്രാഞ്ച് പോയിന്റ് നമ്മൾ മാറ്റണം. സിമ്പിൾ ആയിട്ട് തിങ്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ കൺട്രോളർ ജി കൊടുത്തു, എ കൊടുത്തു, ആൻഡ് ഇവിടെ ഇതിപ്പോ ഔട്ട്പുട്ട് എ ജി കിട്ടി. ഇനി താഴെയും എന്ത് തന്നെ കിട്ടണം? എ ജി തന്നെ കിട്ടണം. അപ്പൊ ബ്രാഞ്ച് പോയിന്റ് മുന്നിൽ കൊടുത്തു, എ ജി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ ഇങ്ങോട്ട് ഫെഡായി, ആൻഡ് ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷുഡ് ബി എ ജി, ലൈക്ക് ദ സെയിം ആസ് ദി ഇൻപുട്ട്. അല്ലെ, എ ജി എ ജി ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ഫിഫ്ത് പോയിന്റ് നോക്കിക്കോ. ഫിഫ്ത് പോയിന്റ്, മൂവിംഗ് ദ സമ്മിങ് പോയിന്റ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക്. ബ്ലോക്ക് കഴിഞ്ഞിട്ട്, ബ്ലോക്ക് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? സമ്മിങ് പോയിന്റ് കൊടുക്കണം. ഇപ്പൊ സമ്മിങ് പോയിന്റ് ബിഫോർ ദ ബ്ലോക്ക് ആണ്. ബിഫോർ ദ ബ്ലോക്ക് ആകുമ്പോൾ എ ഇൻപുട്ടില് എ വന്നു, പ്ലസ് ആണ്, ബി വന്നു, എ പ്ലസ് ബി ഇൻറ്റു ജി, എ പ്ലസ് ബി ഇൻറ്റു ജി എന്ന ഔട്ട്പുട്ട് കിട്ടി. ഈ സമ്മിങ് പോയിന്റിന്റെ ആഫ്റ്റർ ദ ബ്ലോക്ക് ആക്കണം, അതാണ് എഹെഡ് ഓഫ് ദ ബ്ലോക്ക്. അങ്ങനെ ആക്കുമ്പോ എന്ത് ചെയ്യാം? ആദ്യമേ തന്നെ ജി വരയ്ക്കാം അല്ലെ, എന്നിട്ട് താഴിട്ട് ചെയ്താട്ടാ. ആദ്യമേ തന്നെ ജി വരയ്ക്കാം, എന്നിട്ട് സമ്മിങ് പോയിന്റ് കൊടുക്കാം, പ്ലസ് പ്ലസ്. ഇവിടെ എ കൊടുത്താല് അത് എ ഇൻറ്റു ജി എന്ന് കിട്ടും, എ ജി എന്ന് കിട്ടും അല്ലെ. സമ്മിങ് പോയിന്റ് ബ്ലോക്കിന് ശേഷം കൊടുക്കുമ്പോ ഇവിടെ എന്ത് കിട്ടണം? ബി ജി കിട്ടണം ആണല്ലോ. അതിന് എന്ത് കൊടുത്താൽ മതി? ഇവിടെ ഒരു ഇൻപുട്ട് ബി കൊടുത്തിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് കൊടുത്താൽ മതി. അപ്പോ ഈ ഇൻപുട്ട് എ ജി ആണെങ്കിൽ ഈ ഔട്ട്പുട്ട് എ ജി ആണെങ്കിൽ ഈ ഔട്ട്പുട്ട് ബി ജി, ഇവിടെ എ ജി പ്ലസ് ബി ജി, വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു ജി. സെയിം അല്ലേ, എ പ്ലസ് ബി ഇൻറ്റു ജി. അപ്പൊ സമ്മിങ് പോയിന്റ് ബിഫോർ കിടന്നത് നമ്മൾ ആഫ്റ്റർ ആക്കി. ഇനി സിക്സ്ത് പോയിന്റ് നേരെ തിരിച്ച് തന്നെയായിരിക്കും അല്ലെ. നോക്കാം, ബിഫോർ ദ ബ്ലോക്ക് ആകുമ്പോ ഇപ്പൊ കിടക്കുന്നത് ആഫ്റ്റർ ദ ബ്ലോക്ക് ആ, അതിന് ബിഫോർ ദ ബ്ലോക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിക്കോ, ആദ്യമേ തന്നെ ബ്ലോക്ക് വരയ്ക്കണം, എന്നിട്ട് ബിഫോർ ദ ബ്ലോക്ക് ഫംഗ്ഷൻ ചെയ്തു. ഇനി എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരണമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പോ പ്ലസ് ആണ്, അത് എ വന്നാല് എ ഇൻറ്റു ജി, ഇവിടത്തെ എ ജി വന്നു, ആൻഡ് ബി വരണമല്ലോ ഈ ബ്ലോക്കിലേക്ക്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് വെറുതെ ഒരു ബി എന്ന് കൊടുത്താല്, ഞാനിപ്പോ ഇങ്ങനെ ബി എന്ന് കൊടുത്തു, ബി എന്ന് കൊടുത്താല് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കേറുന്നത് എ പ്ലസ് ബി എന്നാണ് അല്ലെ. എ പ്ലസ് ബി എന്ന് കേറും. എ പ്ലസ് ബി ഇൻറ്റു ജി എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു ജി എന്ന് പറഞ്ഞാല് എ ജി പ്ലസ് ബി ജി എന്ന് കിട്ടും. നമുക്ക് കിട്ടേണ്ടത് അതല്ല, എ ജി പ്ലസ് ബി ആണ് കിട്ടാനുള്ളത് അല്ലെ. എ ജി പ്ലസ് ബി കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വഴി, ഈ ബി എന്ന ഇൻപുട്ട് കൊടുക്കുമ്പോ അവിടെ ഒരു ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് എന്ത് കൊടുത്താൽ മതി? വൺ ബൈ ജി എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് ബി ബൈ ജി എന്ന് കിട്ടും. കിട്ടുമോ? അപ്പോ എ പ്ലസ് ബി ബൈ ജി, ഈ ബി ബൈ ജി മാത്രമേ ഉള്ളൂ കേട്ടാ, എ പ്ലസ് ബി ബൈ ജി, എ പ്ലസ് ബി ബൈ ജി ഇൻറ്റു ജി ബ്ലോക്കിലേക്ക് കയറി. അപ്പൊ എന്ത് കിട്ടും? എ ജി പ്ലസ് ബി ജി ബൈ ജി, ജിയും ജിയും ക്യാൻസൽ ആയാൽ എ ജി പ്ലസ് ബി. കിട്ടിയോ? സമ്മിങ് പോയിന്റ് ബിഫോർ ദ ബ്ലോക്ക് ഇട്ടപ്പോ വൺ ബൈ ജി കൊടുത്തു. മറ്റേ ബ്രാഞ്ച് പോയിന്റ് കൊടുത്ത പോലെ തന്നെയാണ് സമ്മിങ് പോയിന്റ്, ഒരിടത്ത് വൺ ബൈ ജി കൊടുക്കും, കാരണം ജി മൾട്ടിപ്ലൈ അത്രേ ഉള്ളൂ. അപ്പൊ വൺ ബൈ ജി കൊടുത്തപ്പോ ഇവിടുത്തെ ആൻസർ എ ജി പ്ലസ് ബി എന്ന് കിട്ടി. കിട്ടിയല്ലോ. ഇനി നമ്മുടെ സെവൻത് പോയിന്റ് നോക്കാം. ഇനി ഇന്റർചേഞ്ചിങ് ദ സമ്മിങ് പോയിന്റ്, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇനി അടുത്ത് ഇവിടെ കൊടുക്കുക, ഇപ്പുറത്ത് സെക്കൻഡിനെ കൊണ്ടുവന്ന് ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ട് എയും സിയും തന്നെ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇത് സിയും ഇത് എയും. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്നത് എ മൈനസ് സി എന്ന് കിട്ടും. ഇനി ഇവിടെ അടുത്ത ബ്ലോക്ക് കൊടുത്തിട്ട് പ്ലസ്സും ഇവിടെ ഒരു പ്ലസ് കൊടുത്തിട്ട് ബി കൊടുത്താല് ഇവിടെ നിന്ന് എന്ത് കിട്ടി? എ മൈനസ് സി പ്ലസ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി മൈനസ് സി തന്നെയാണ്. ഇതൊന്നുമില്ല, ഈ ബ്ലോക്ക് ഇങ്ങോട്ട് ഈ ബ്ലോക്ക് അപ്പുറത്തും തിരിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളതാണ് ഇന്റർചേഞ്ചിങ് ദ സമ്മിങ് പോയിന്റ്. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ എയ്ത്ത് പോയിന്റ്, സ്പ്ലിറ്റിംഗ് ദ സമ്മിങ് പോയിന്റ്. ഈ സമ്മിങ് പോയിന്റിനെ സ്പ്ലിറ്റ് ചെയ്യണം. തൊട്ട് മുന്നേ ഏഴാമത്തെ പഠിച്ചില്ലേ, അത് തന്നെ അങ്ങ് ചെയ്താൽ മതി. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം പ്ലസും പ്ലസും കൊടുക്കുന്നെങ്കിൽ പ്ലസും പ്ലസും കൊടുത്തു. ഇപ്പൊ ഞാൻ എയും ബിയും പ്ലസ് ഇട്ട് കൊടുത്തു. അവിടെ നിന്ന് അടുത്തെന്താ? ഇപ്പൊ ഇവിടെ നിന്ന് എ പ്ലസ് ബി വന്നല്ലോ, പ്ലസ് കൊടുത്ത് ഒരു മൈനസ് കൊടുത്ത് സി കൊടുത്തു, സ്പ്ലിറ്റ് ചെയ്തു. അപ്പോ എ പ്ലസ് ബി മൈനസ് സി, സിമ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ഇത്രേ ഉള്ളൂ. നോക്കിക്കോ, കമ്പൈനിങ് ദ സമ്മിങ് പോയിന്റ്സ്.
ഈ 7, 8, 9 ഒക്കെ ഒരുപോലെ തന്നെയല്ലേ കിടക്കുന്നത്? നമ്മള് 8th എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തു, 9th എന്ന് പറയുന്ന കമ്പൈൻ ചെയ്യണം. അപ്പൊ തൊട്ട് മുന്നേ പഠിച്ച പോലെ ഒറ്റ സമ്മിംഗ് പോയിന്റ് കൊടുക്കുക, പ്ലസ് പ്ലസ് ഇവിടെ ഒരു മൈനസ് ഇട്ടു, ദെൻ ഇവിടെ ഞാൻ ഒരു സി കൊടുത്തു, ഇത് ഞാൻ എ എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു, എ പ്ലസ് ബി മൈനസ് സി. ഈ നമ്മൾ ഫീഡ്ബാക്ക് സിമ്പിൾ കൊടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ എ പ്ലസ് ബി മൈനസ് സി, ഇത്രയേ ഉള്ളൂ 9th. സിമ്പിളല്ലേ? ഇനി ദ 10th വൺ, ഫീഡ്ബാക്ക്, എലിമിനേഷൻ ഓഫ് ഫീഡ്ബാക്ക്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിഡക്ഷൻ മെത്തേഡാണ് ഫീഡ്ബാക്ക് റിഡക്ഷൻ. അപ്പോൾ അത് നിങ്ങളൊന്ന് കാര്യമായിട്ട് പഠിക്കണം, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കിക്കോ. ഇവിടെ ഈ ഫീഡ്ബാക്ക് റിഡക്ഷനിൽ ഞാൻ ആദ്യം തന്നെ ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു സമ്മിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് പ്ലസ്സും മൈനസും. എന്നിട്ട് ബ്ലോക്കിൽ നിന്നൊരു ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടായി, വിച്ച് ഇസ് നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് സിമ്പിൾ ആയതുകൊണ്ട് ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണ്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നല്ല അത്യാവശ്യം ഹിറ്റായ ഒരു വീഡിയോ ആണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഇസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്, വിച്ച് ഇസ് ദിസ് മെത്തേഡ് ഇസ് കോൾഡ് ദ ഫീഡ്ബാക്ക്. അല്ലെ, ഒരു ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് കൈൻഡ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു സി എന്നുള്ള ഔട്ട്പുട്ടിനെ എച്ചിലേക്ക് ഫീഡ് ചെയ്താൽ അത് സി ഇങ്ങോട്ട് വരും, ഇവിടുത്തെ ഔട്ട്പുട്ട് സി എച്ച് ആയിരിക്കും. അത് നേരെ നെഗറ്റീവ് കയറി സമ്മറി വന്നപ്പോൾ ആറ് പോസിറ്റീവ് ആണ്, പക്ഷേ സി എച്ച് നെഗറ്റീവ്. സോ ആർ മൈനസ് സി എച്ച് എന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് സമ്മറിൽ നിന്ന് വരുന്നത്. ആ ആർ മൈനസ് സി എച്ച് എന്നുള്ള ഔട്ട്പുട്ട് ബ്ലോക്കിലേക്ക് കയറുന്നു, ദാറ്റ് ഈസ് ഇൻറ്റു ജി എന്ന് വരും. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് ആർ മൈനസ് സി എച്ച് ഇൻറ്റു ജി ആണ്. എന്ത് ഔട്ട്പുട്ട്? നമ്മുടെ സി എന്ന് പറയുന്നത്. ഇനി ഞാൻ അതിനെ ഇക്വേഷൻ ആക്കി എഴുതാം, സി ഈസ് ഈക്വൽ ടു ആർ മൈനസ് സി എച്ച് ഇൻറ്റു ജി. സ്പ്ലിറ്റ് ചെയ്താൽ ആർ ജി മൈനസ് സി എച്ച് ജി. ഇവിടെ ഓൾറെഡി ഒരു സി ഉണ്ട്, സോ സി പ്ലസ് സി എച്ച് ജി സി ഈക്വൽ ടു ആർ ജി എന്ന് പറയാം. സി കോമൺ എടുത്താൽ 1 + hg സി ഈക്വൽ ടു ആർ ജി എന്ന് പറയാം. ട്രാൻസ് ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ദി ഇൻപുട്ട്. ഔട്ട്പുട്ട് ഇസ് സി ആൻഡ് ഇൻപുട്ട് ഇസ് ആർ. സി ബൈ ആർ ഇസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ 1 + hg ഓർ ജി എച്ച്. ഇങ്ങനെ എഴുതിയാലും ഓക്കെ ആണേ. 1 + hg ഓർ ജി എച്ച്. അപ്പൊ ഇതിനെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ആക്കി കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുത്താൽ മതി? ഇങ്ങനെ കൊടുത്താൽ മതി. ആർ ഇൻപുട്ട്, സി ഔട്ട്പുട്ട്, എന്ത് വരും? ജി ഡിവൈഡ് ബൈ 1 + hg. ഓക്കെ ആണോ? അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വാട്സാപ്പ് ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നോട്ട്സ് ആവശ്യമുള്ളവർ ചാനൽ ഫോളോ ചെയ്യുക, അതിലേക്ക് ഞാൻ നോട്ട്സ് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. പുതിയ ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ നോട്ട്സ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് നോട്ട്സ് കിട്ടും. ദെൻ താങ്ക് യു.